വളരെയേറെ ടേസ്റ്റി ആയിട്ടുള്ളതും എന്നാൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അൽഫോസാൻ ഗാർഡനിങ് ആൻഡ് കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 2 സവാള, 2 ഉരുളക്കിഴങ്ങ്, 1 തക്കാളി, 2-3 പച്ചമുളക്, 3-4 മുട്ട, കുറച്ച് വെളുത്തുള്ളി, 1 കപ്പ് മാവ്, ഗോതമ്പ് മാവ്, കുറച്ച് തേങ്ങ ചിരകിയത് മാത്രം മതി. ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞെടുക്കുക. ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്താലും മതി, എങ്കിലും കുറച്ചും കൂടെ ടേസ്റ്റ് ഇതേപോലെ ചെറുതായി അരിഞ്ഞെടുക്കുക, ചോപ്പ് ചെയ്തെടുക്കുക. ഇതിനകത്ത് വെച്ച് ഇതേപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. 1 കഷ്ണം ഇഞ്ചിയും കൂടി വേണമായിരുന്നു, അത് നേരത്തെ ഞാൻ ഇൻഗ്രീഡിയൻസ് കാണിച്ചപ്പോൾ വിട്ടുപോയതാണ്. ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഇഞ്ചിയും വെളുത്തുള്ളിയും മസ്റ്റാണ്. സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചെറുതായി അരിഞ്ഞെടുക്കുക. അതിനുശേഷം ഓരോ മുട്ട ഓരോന്നായി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. 1 മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിലെ മഞ്ഞക്കരു വേറൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റണം. വളരെ സൂക്ഷിച്ച് മാറ്റണം, പൊട്ടിപ്പോകാതെ സൂക്ഷിച്ച് തന്നെ മാറ്റി വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക. ഇതുപോലെ ബാക്കിയുള്ള മുട്ടകളും പൊട്ടിച്ചൊഴിച്ചിട്ട് മഞ്ഞക്കുരു ഇതേപോലെ സെപ്പറേറ്റ് വേറൊരു പാത്രത്തിലും മാറ്റിയെടുക്കുക. അതിനുശേഷം ഈ മുട്ടയുടെ കൂട്ടിലേക്ക് ഉരുളക്കിഴങ്ങ് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുക. സവാള ഇട്ട് കൊടുക്കുക, ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം രണ്ടും കൂടി മിക്സ് ചെയ്യണം. ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള തക്കാളിയും അതുപോലെ പച്ചമുളക് മാവ് ഗോതമ്പ് മാവും ഇട്ട് മിക്സ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. സാധാരണ മുട്ട പൊരിക്കുമ്പോൾ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാറുണ്ടല്ലോ, അതുപോലെ തന്നെ ഇതിലും ഓരോ ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളകും തേങ്ങയും അതുപോലെ ഇഞ്ചിയും എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കണം. കുരുമുളക് പൊടിയും ചേർക്കാം. ഞാനിപ്പോൾ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല, പച്ചമുളക് ചേർത്തതിൻ്റെ എരിവുള്ളത് കൊണ്ടാണ്. എങ്കിലും കുരുമുളക് പൊടി ചേർക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാകും. 1 സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. 1 പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൂട്ടിൽ നിന്നും 1 വലിയ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചിട്ട് നടുക്ക് 1 ഹോളുണ്ടാക്കുക. അതായത് ഉഴുന്ന് വടയൊക്കെ നമ്മൾ ഇടൂലേ, അതേപോലെ നടുക്ക് 1 ഹോളുണ്ടാക്കുക. എന്നിട്ട് ഇത് തിരിച്ചിട്ട് കൊടുക്കുക. ഈ തിരിച്ചിട്ടതിന് ശേഷം ഈ ഹോളിലേക്ക് ഈ മുട്ട ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അടച്ചു വെച്ച് 1-2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. മുട്ട ഇട്ട് കൊടുക്കുമ്പോൾ 1 പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. കുട്ടികൾക്ക് സ്കൂളൊക്കെ തുറക്കാൻ പോവുകയല്ലേ, ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.